നമസ്കാരം. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ മകനെ കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാൻ തീരുമാനിച്ചതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ ഇത് വന്ന ഉടനെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ആരോപണം പുറത്തു വന്നിട്ടുണ്ട്. ഇത് രാഷ്ട്രീയ പകപോക്കനാണ്. സുരേന്ദ്രനും കുമ്മനം രാജശേഖരനും വി മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ ഇത് സംബന്ധിച്ച് കെ ഹരികൃഷ്ണനെ ചോദ്യം ചെയ്യുന്നത് കുടുംബാംഗങ്ങളെ അപമാനിക്കാൻ വേണ്ടിയാണ്, രാഷ്ട്രീയ പകപോക്കലാണ്, അനാവശ്യമായിട്ടാണ് കുടുംബാംഗങ്ങളെ ഇതിലേക്ക് വലിച്ചിഴയ്ക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഈ വി മുരളീധരനും സുരേന്ദ്രനൊക്കെ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു നിയമവ്യവസ്ഥയുണ്ട്. നിയമവ്യവസ്ഥയ്ക്ക് അടിസ്ഥാനപ്പെടുത്തി അതിൽ കുറ്റം ചെയ്തതായിട്ട് സംശയിക്കപ്പെട്ടാൽ അവിടെ കുഞ്ഞമ്മയുടെ മകനെന്നോ സ്വന്തം മകനെന്നോ അളിയനെന്നോ കൊച്ചിച്ചനെന്നോ അച്ഛനെന്നോ യാതൊരു പരിഗണനയും നിയമത്തിന്റെ പരിധിയിൽ ലഭിക്കില്ല. ഇപ്പോ കുറച്ചു മുമ്പ് തന്നെ എടുത്താൽ മതി, സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകനെ ഒരു ലഹരി കേസുമായി ബന്ധപ്പെട്ട് കർണാടക പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോഴും അദ്ദേഹം ജയിലിൽ കിടക്കുകയാണ്. അപ്പോ അന്ന് കോടിയേരി ബാലകൃഷ്ണനെതിരെ ഈ പറയുന്ന സുരേന്ദ്രനും വി മുരളീധരനൊക്കെ നടത്തിയ പ്രതികരണങ്ങൾ ഓർമ്മയുണ്ടോ? മറക്കാൻ ഒരു സാധ്യതയുമില്ല. കുറച്ചു കാലമായിട്ടുള്ളൂ, ഒരു 6 മാസത്തിനകത്തേ ആയിട്ടുള്ളൂ അദ്ദേഹം ഇത്തരത്തിൽ അറസ്റ്റിലായിട്ടുള്ളത്. അത് കോടിയേരിയുടെ മകനായതുകൊണ്ട് നിയമത്തിന്റെ മുന്നിൽ പ്രത്യേക പരിഗണനയൊന്നുമില്ല. പിന്നെ ആ കേസിൽ രാഷ്ട്രീയ പകപോക്കലുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പകപോക്കലിന്റെ ഒരു സാധ്യത അന്ന് കണ്ടതാണ്. കാര്യം വ്യക്തിപരമായിട്ട് തെരഞ്ഞെടുപ്പിൽ ഒരു സ്വാധീനമുണ്ടാക്കാൻ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ ഒരു പ്രമുഖ നേതാവിനെ അവഹേളിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന സംശയം നിലനിൽക്കുന്നുണ്ട്. കാര്യം ഇതുവരെ അത് സംബന്ധിച്ച് വലിയ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും കർണാടകയിൽ ബി ജെ പി ഭരിക്കുന്നതുകൊണ്ട് ആ കേസിനെ മനഃപൂർവ്വം ഒരു നേതാവിനെ തേജോവധം ചെയ്യാൻ വേണ്ടി ഇപ്പോഴും പിടിച്ച് അകത്തിട്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. കാര്യം കേന്ദ്ര അന്വേഷണ ഏജൻസികളും ഇത്തരം ഏജൻസികളൊക്കെ ബി ജെ പിയുടെ കളിപ്പാവകളാണെന്ന് പല സന്ദർഭത്തിൽ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോ ആ ബൂമറാങ് നേരെ സുരേന്ദ്രന്റെ മകന് നേരെ വന്ന് നിൽക്കുമ്പോൾ എന്തേ രാഷ്ട്രീയ പകപോക്കൽ? കുഴൽപ്പണം ഈ നാട്ടിൽ കൊണ്ടുവന്ന ധർമ്മരാജനെ എന്തിനാണ് സുരേന്ദ്രന്റെ മകൻ വിളിച്ചത്? സുരേന്ദ്രന്റെ മകന്റെ കൂടെ എഞ്ചിനീയറിംഗിന് പഠിച്ച വ്യക്തിയൊന്നുമല്ലല്ലോ ധർമ്മരാജൻ. ധർമ്മരാജനെ നേരിട്ട് വിളിക്കേണ്ട കാര്യം എന്തായിരുന്നു എന്ന് ഈ നാട്ടിൽ പോലീസിന് അറിയേണ്ടതുണ്ടെങ്കിൽ ഹരികൃഷ്ണനെ വിളിക്കും, ഹരികൃഷ്ണന് പങ്കുണ്ടെന്നുണ്ടെങ്കിൽ ഹരികൃഷ്ണനെ അറസ്റ്റ് ചെയ്യും, ജയിലിലടക്കും. അതൊരു സ്വാഭാവിക പ്രക്രിയ മാത്രമാണ്. സുരേന്ദ്രന്റെ മകനായതുകൊണ്ട് ഇവിടുത്തെ നിയമവ്യവസ്ഥയുടെ മുകളിലൊന്നും പോയി നിൽക്കത്തൊന്നുമില്ല. മകനെ കുഴൽപ്പണ ഇടപാടിലേക്ക് കൊണ്ടുചെന്നെത്തിച്ച അച്ഛനാണ് മരണമാസം. ഒന്ന് ആലോചിച്ചു നോക്കണം. നമ്മുടെ നാട്ടിലെ ഒരു പിതാവ് സ്വന്തം മകനെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കുഴൽപ്പണം വരുന്നതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുന്ന തന്ത സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ വിഷയത്തിൽ രാഷ്ട്രീയ പകപോക്കലെന്നൊന്നും സുരേന്ദ്രൻ പറയേണ്ട കാര്യമില്ല. സുരേന്ദ്രൻ സ്വന്തം മകനെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതിന്റെ ഭാഗഭാക്കാക്കിയിട്ടുണ്ടെങ്കിൽ സുരേന്ദ്രന്റെ മകൻ നിയമത്തിന്റെ മുന്നിൽ കുറ്റക്കാരൻ തന്നെയാണ്. ഇപ്പോൾ അത് സംബന്ധിച്ച് പോലീസിന് തെളിവ് കിട്ടിയോണ്ടതാണല്ലോ ഈ കെ എസ് ഹരികൃഷ്ണനെ ഇപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കൂ എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. അദ്ദേഹം ധർമ്മരാജന്റെ ഫോണിലേക്ക് പലതവണ വിളിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് അദ്ദേഹം ഫോണിൽ വിളിച്ചത്? ധർമ്മരാജന്റെ ഫോണിന്റെ കോൾ ലിസ്റ്റ് പരിശോധിച്ചപ്പോഴാണ് കെ എസ് ഹരികൃഷ്ണന്റെ നമ്പർ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കിട്ടിയത്. അതിന്റെ ഭാഗമായിട്ടാണ് കോന്നിയിൽ വെച്ച് ഈ പറയുന്ന ഹരികൃഷ്ണനും ധർമ്മരാജനും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. പിന്നെ ഇനി എന്ത് വേണം? സംസ്ഥാനത്ത് അനധികൃതമായി കൊണ്ടുവന്ന പണം, ഈ പണ ഇടപാടിൽ കെ സുരേന്ദ്രന്റെ മകൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സജീവമായി നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. എല്ലാവരും കണ്ടിരുന്നു, പലതരത്തിലുള്ള ട്രോളുകളും അത് സംബന്ധിച്ച് ഇറങ്ങിയിരുന്നു. മകനെ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കുന്നതിന്റെ ആദ്യ പടി എന്ന സൂചനകളാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വന്നത്. പക്ഷേ ഇപ്പോഴാണ് അതിന്റെ യഥാർത്ഥ ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. മകനെ എന്തിനാണ് കൊണ്ടു നടന്നു എന്നതിന്റെ ഉദ്ദേശശുദ്ധി ഇപ്പോൾ കൃത്യമായി വെളിവാകുന്നുണ്ട്. അതായത് സ്വന്തം സ്റ്റാഫിനെയും ഡ്രൈവറെയും മാറ്റി നിർത്തി പല ഇടപാടുകൾക്കും അദ്ദേഹം മകനെയാണ് കൂടെ കൂട്ടിയത്. കാര്യം അതാകുമ്പോൾ കുടുംബത്തിലെ ഒരാളാണല്ലോ, ഒന്നും പുറത്തു പോകത്തില്ല, ഒരു പൈസ മറ്റൊരാൾക്ക് കൊടുക്കേണ്ടി വരില്ല, ഡീലിംഗ്സ് എല്ലാം അറിഞ്ഞിരിക്കുന്ന ഏക വ്യക്തി മകനാണല്ലോ. സ്വാഭാവികമായിട്ടും മകനെ ചോദ്യം ചെയ്യുമ്പോൾ സുരേന്ദ്രൻ ചട്ടിക്കാത്താകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. ഈ പറയുന്ന ഇപ്പോൾ സ്വന്തം മകനെ ദൃശ്യം മോഡൽ സിനിമയിൽ ഒരു കഥയൊക്കെ പഠിപ്പിക്കും പോലെ വീട്ടിലിരുത്തി എന്താണ് സംഭവിച്ചു എന്നുള്ള ഒരു പുതിയ കഥ മെനയിക്കണം. എന്നിട്ട് അത് അതേപടി ഒരക്ഷരം മാറാതെ അന്വേഷണ സംഘത്തോട് പറയണം. പക്ഷേ ദൃശ്യ സിനിമ 2 മണിക്കൂർ കൊണ്ട് തീർന്നു എന്നുള്ള കാര്യം സുരേന്ദ്രൻ മനസ്സിലാക്കണം. ഈ കാര്യത്തിൽ പോലീസ് നല്ല രീതിയിൽ ഒന്ന് മുള്ളിക്കുമ്പോഴോ ഒന്ന് വിരട്ടുമ്പോഴോ തത്ത പറയും പോലെ സുരേന്ദ്രന്റെ മകൻ എന്താണ് സംഭവിച്ചതെന്ന് പറയും. എത്ര രൂപ സുരേന്ദ്രന് കിട്ടി, സുരേന്ദ്രൻ എവിടെയൊക്കെ കള്ളപ്പണം കൊണ്ടുപോയി, ഈ ഹെലികോപ്റ്ററിൽ കള്ളപ്പണം കൊണ്ടുപോയിട്ടുണ്ടോ, കോന്നിയിൽ ഈ കാറിനകത്ത് എന്താണ് അദ്ദേഹം കയറ്റിക്കൊണ്ടുപോയത്, മകൻ ഡ്രൈവ് ചെയ്ത കാറിനകത്ത് എന്തൊക്കെ തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ ഇതിനോടകം കടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി പുറത്തു വരണമെന്നുണ്ടെങ്കിൽ
അതിനെ ചിലപ്പോൾ അന്വേഷണ സംഘത്തിന് ഈ മകനാണെന്നുള്ള പരിഗണനയും തരാൻ പറ്റത്തില്ല കുടുംബാംഗങ്ങളെ വലിച്ചഴക്കുന്നത് രാഷ്ട്രീയ ബഗബോക്കലാണ് ഒരു റോബറി കേസിൽ അല്ലെങ്കിൽ ഒരു കവർച്ച കേസിൽ ഇപ്പോൾ അന്വേഷണ സംഘം ആവശ്യമില്ലാത്ത മേഖലയിലൊക്കെ അന്വേഷിക്കുന്നു എന്നാണ് ഈ പറയുന്ന ബി ജെ പി നേതാക്കൾ പറയുന്നത് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ബി ജെ പി നേതാക്കളാണ് ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരു പരാതി ലഭിക്കുമ്പോൾ ആ പരാതി തന്നെ അറിയാൻ ധർമ്മരാജൻ കൊടുത്ത പരാതിയൊന്നുമല്ല ധർമ്മരാജന്റെ ഡ്രൈവറായ വ്യക്തി കൊടുത്ത പരാതിയിലാണ് എഫ്ഐആർ ഇടുകയും ആ കേസിൽ അന്വേഷണം നടത്തുന്നത് അപ്പോൾ അതിൽ ധർമ്മരാജന്റെ പങ്ക് എന്താണെന്ന് പിന്നീട് അന്വേഷണത്തിലൂടെ ബോധ്യപ്പെടുകയും ധർമ്മരാജൻ ഇതിന്റെ ഒരു കണ്ണിയാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് വിളിച്ചു വരുത്തിയത് അപ്പോൾ അദ്ദേഹത്തിന്റെ കോൾ ലിസ്റ്റ് പരിശോധിച്ചു എങ്ങനെയാണ് ഈ പണം കവർച്ച ചെയ്യാൻ സാധ്യതയുള്ളതെന്ന് അപ്പോൾ കവർച്ച ചെയ്യാനുള്ള സാധ്യതകൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ആ കോൾ ലിസ്റ്റുകൾ പരിശോധിച്ചു വന്നപ്പോൾ എല്ലാം ബി ജെ പി നേതാക്കൾ രാത്രിയും പകലെന്നില്ലാതെ അറഞ്ചം പുറഞ്ചം വിളിക്കുന്ന വ്യക്തിയാണ് ഈ പറയുന്ന ധർമ്മരാജൻ എന്ന് വ്യക്തമായിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഹരികൃഷ്ണനും അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്ന എന്ത് കാര്യത്തിലായിരിക്കും അദ്ദേഹത്തിന്റെ കുടുംബവിശേഷം ചോദിക്കാനൊന്നും ആയിരിക്കത്തില്ലല്ലോ ഈ കുഴൽപ്പണം എപ്പോൾ കൊണ്ടുവരും അച്ഛൻ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും വിളിച്ചിട്ടുള്ളതെന്നുള്ള കാര്യം പറയാനായിരിക്കും ഹരികൃഷ്ണൻ സ്വാഭാവികമായി വിളിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഹരികൃഷ്ണന്റെ ഫോണിൽ നിന്ന് സുരേന്ദ്രനായിരിക്കും നിരന്തരം ഈ പറയുന്ന വ്യക്തിയെ ബന്ധപ്പെട്ടിരിക്കുന്നത് അപ്പോൾ സുരേന്ദ്രൻ അങ്ങ് ഏറ്റുപറയുക മകനല്ല ആ ഫോൺ ഞാനാണ് ഉപയോഗിച്ചതെന്നുള്ള കാര്യം അപ്പോ ഏത് തരത്തിൽ നോക്കിയാലും ഹരികൃഷ്ണനെ ഇപ്പോൾ രക്ഷപ്പെടുത്തി എടുക്കാനെന്നും സുരേന്ദ്രന്റെ ഒരു രാഷ്ട്രീയ സ്വാധീനത്തിനും കഴിയാൻ പോകുന്നില്ല നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ നടത്തിയതിനു ശേഷം കുടുംബാംഗങ്ങളെ കൂടി അതിൽ പങ്കെടുപ്പിച്ച ശേഷം അവരെ ഇതാ രാഷ്ട്രീയ പകപോക്കലിന്റെ രീതിയിൽ വേട്ടയാടാൻ പോകുന്നു എന്നൊക്കെ കിടന്ന് കരഞ്ഞിട്ടും നിലവിളിച്ചിട്ടൊന്നും കാര്യമില്ല ഈ നാട്ടിൽ ഒരു നിയമവിരുദ്ധ പ്രവർത്തനം നടത്താൻ സുരേന്ദ്രൻ കൂട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു കുഴൽപ്പണവും ഈ നാട്ടിലെ രാഷ്ട്രീയത്തെയും ജനാധിപത്യത്തെയും കുതിരക്കച്ചവടം നടത്താൻ ശ്രമിച്ച സുരേന്ദ്രൻ ഒരു അക്കിടി പറ്റിയതാണ് ഇപ്പോൾ ഈ സംഭവങ്ങൾക്കെല്ലാം പിന്നിൽ പ്രധാനമായിട്ടുള്ള കാരണം അപ്പൊ അതുകൊണ്ട് കൊടുത്താൽ കൊല്ലത്തും കിട്ടും അല്ലെങ്കിൽ ചെയ്ത പ്രവൃത്തികൾക്ക് മറുപടി പറയാതെ തിരിച്ചു പോകാൻ കഴിയില്ല എന്ന് സുരേന്ദ്രൻ ഇപ്പോൾ ബോധ്യപ്പെട്ടുകയാണ് മകനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ ഒരു പിതാവിന്റെ വേദന എത്രത്തോളം ഉണ്ടായിരിക്കുമെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം പക്ഷേ നേരത്തെ മറ്റൊരു പിതാവിന്റെ മകനെ ഇത്തരത്തിൽ പിടിച്ചുകൊണ്ടു പോയപ്പോ കൈകൊട്ടി ചിരിച്ചപ്പോ അറിഞ്ഞില്ല സ്വന്തം വീട്ടിൽ ഇത് വന്നാൽ എങ്ങനെ ഇരിക്കുമെന്നുള്ള കാര്യം അപ്പോ അനുഭവിച്ച് മനസ്സിലാക്കാൻ സുരേന്ദ്രന് കിട്ടിയിരിക്കുന്ന ഒരു അവസരമാണ് മകൻ അഴിക്കുള്ളിൽ പോയാൽ വീട്ടിലിരുന്ന് ഞാൻ കാരണം എന്റെ മോൻ ചട്ടിക്കാത്തായല്ലോ എന്നോർത്ത് സഹതപിക്കാൻ മാത്രമേ സുരേന്ദ്രന് കഴിയൂ എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞാൽ നന്നായിരിക്കും.